ongoing thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroom in the Maturu class like Everkum Swagadam in the plus two in the any woman in the Varina poet in the appreciation ananyan parayan bogunode. Aba focus area verino repadamana any woman in Varina audio poem. Aba third chatum namaladin appreciation padichitikinum upon Ningal Kaita Uri appreciation. Yan in the class present the Yigana Ningal at the Kelka. Adabala Ningle channel subscribe jet lingal subscribe Chayga Ningle friends in the share jet. ഈ വീഡിയോയുടെ തൊട്ടുതാഴെയായി ഈ ഒരു അപ്രീസിയേഷൻ്റെ നോട്ട്സ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ദ പോയം എനി വുമൺ ഈസ് കമ്പോസ്ഡ് ബൈ ദ പോപ്പുലർ ഐറിഷ് റൈറ്റർ കാതറിൻ ടിനൻ. അപ്പോൾ ഐറിഷ് റൈറ്റർ ആയിട്ടുള്ള കാതറിൻ ടിനൻ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് എനി വുമൺ. ഇൻ ദ പോയം ഷീ കമ്മ്യൂണിക്കേറ്റ്സ് ദ ഗ്രേറ്റ്നെസ് ഓഫ് മദർഹുഡ്, അല്ലേ, മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. The poet has utilized numerous metaphors within the poem to convey the significance of the mother in a family. Appo oru ammayude madavinte pradhanyathe kurichu kudumbathile pradhanyathe kurichu parayan vendi dharalam metaphors ee oru kavithayil upayogichirikkunu. She is the pillars of the house. Ee veedinte thoonukalaanu മാതാവ്. ഷി ഈസ് ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച്. അതുപോലെ തന്നെ ആർച്ചിൻ്റെ കീസ്റ്റോൺ ആണ്. ഇഫ് ദ പില്ലേഴ്സ് ആർ ഗോൺ ദ റൂഫ് വിൽ ഡ്രോപ്പ് ഡൗൺ. അപ്പോൾ ഈ തൂണുകൾ വീണ് കഴിഞ്ഞാൽ ഈ ഒരു വീടും തകർന്ന് താഴെ വീഴും. ഷീ ഈസ് ദ റൂഫ് ആൻഡ് വാൾ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ റൂഫും വാളും എല്ലാം അവളാണ്. ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. വിതൗട്ട് ഹെർ ദ ഹോം വുഡ് ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. അപ്പോൾ ഈ ഒരു ഹാർത്തിലെ തീയാണ് അവൾ. ഷി വാംസ് ദ ഫാമിലി വിത്ത് ഹർ സെൽഫ്ലെസ് ലവ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൽഫ്ലെസ് ലവ് എന്നാണ്. അതായത് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സെൽഫ്ലെസ് ലവ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുടുംബത്തിന് സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളത പകരുന്നു. ദ ചിൽഡ്രൻ കം ടു ഹർ ഫോർ ലവ് ആൻഡ് അഫക്ഷൻ. സ്നേഹത്തിന് വേണ്ടിയും അഫക്ഷന് വേണ്ടിയിട്ടും കുട്ടികൾ അവളുടെ അടുത്തേക്ക് വരുന്നു. ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ദെയർ ലവ്. അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് മാതാവ്. ദ ചിൽഡ്രൻ മൈറ്റ് നോട്ട് ട്രൈ വിതൗട്ട് ഹർ ഇൻ ദ ഫാമിലി. അവൾ കുടുംബത്തിൽ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള വളർച്ച, മാനസികവും ശാരീരികവും ആത്മീയവുമായ വളർച്ച ഉണ്ടാകുന്നില്ല. ഷീ ഈസ് ദ വൺ ഹു ഹോൾസ് ദ ഫാമിലി ടുഗെദർ. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് അവളാണ്. നോ ചൈൽഡ് നീഡ്സ് ടു ഗോ അസ്ട്രേ ഫ്രം ദ ഫാമിലി വെൻ ദേ ആർ ടൈഡ് വിത്ത് ദ നോട്ട്സ് ഓഫ് മദേഴ്സ് ലവ്. ഒരു അമ്മയുടെ സ്നേഹം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയും വഴിതെറ്റിപ്പോകുന്നില്ല. എവ്രി ചൈൽഡ് ഈസ് ഗൈഡഡ് ബൈ ഹിസ് മദർ. എല്ലാ കുട്ടികളും അവരുടെ അമ്മമാർ അവരെ നേരായ വഴിയിൽ നടത്തുന്നു. ഷീ ഈസ് ഓൾ ഓവർ ദ ഹൗസ് ഫ്രം ദ ഫ്ലോർ ടു ദ റൂഫ്. അപ്പോൾ ഫ്ലോർ മുതൽ മുകൾ വശത്തുള്ള റൂഫ് വരെ എല്ലാം അവൾ തന്നെയാണ്. വീട് അവളാണ്. നത്തിങ് ഹാപ്പൻസ് വിതൗട്ട് ഹെർ നോളജ്. അവളുടെ അറിവോടെ അല്ലാതെ ഒരു കാര്യവും വീട്ടിൽ നടക്കുന്നില്ല. She does all the works within the house but finds time to take care of everybody within the family. വീടിനുള്ളിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എന്നിട്ടും മറ്റുള്ളവരുമായി മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി സമയം അവൾ കണ്ടെത്തുന്നു. ഷീ ബ്രൈറ്റൻസ് ദ ഹൗസ് ആൻഡ് മേക്സ് ദ ചിൽഡ്രൻസ് ബെഡ് കംഫർട്ടബിൾ ആൻഡ് വാം. അതുപോലെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നു, അവരുടെ കിടപ്പുമുറിയും ബെഡും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു. She protects the children from all dangers. Ella abagadathil ninnum kuttikale rakshikkunnu. She is the door that guards against all sorts of evils and troubles that come to ruin the family. കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് വരുന്ന എല്ലാവിധ ദുഷ്ടശക്തികളെയും എല്ലാവിധ പ്രശ്നങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു വാതിലാണ് അവൾ. She is the wall that secures everybody from the wind and snow. അപ്പോൾ ഈ കൊടുങ്കാറ്റിൽ നിന്നും അതുപോലെ മഞ്ഞിൽ നിന്നും ഇതൊക്കെ ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നൊക്കെ അവരെ ഈ ഫാമിലിയിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് അവളാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം ദ മദർ ഇംപ്ലോസ് ടു ജീസസ് ടു പ്രൊട്ടക്ട് ഹെർ ലൈഫ് ടിൽ ഹർ ചിൽഡ്രൻ ആർ ഗ്രോൺ അപ്പ്. അപ്പോൾ ഈ കവിതയുടെ അവസാനം ഈ മാതാവ് പ്രാർത്ഥിക്കുകയാണ്, ജീസസിനോട് പ്രാർത്ഥിക്കുകയാണ്, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ജീവിതം തൻ്റെ ആയുസ് നീട്ടിത്തരണം, കുട്ടികൾ വളർന്ന് വലുതാകുന്നതുവരെ തൻ്റെ ആയുസ് നീട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഷീ ഈസ് ദ വാം ദറ്റ് പ്രൊട്ടക്ട്സ് ദ ഫാമിലി.
ഇവരാണ് ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഇൻ ഫാക്ട് ഷീ ഈസ് ദ ഹൗസ്, യഥാർത്ഥത്തിൽ അവൾ തന്നെയാണ് വീട്. ദ പോയം ഹാസ് എ സിമ്പിൾ ലാംഗ്വേജ്, ഈ പോയത്തിന് ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഹോൾ പോയം ഈസ് എ മെറ്റഫർ, ദ സിമ്പിളിസം ഈസ് എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ ധാരാളം സിമ്പിൾസും അതുപോലെ മെറ്റഫേഴ്സും ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ദ മദർ ഡൂയിങ് ഓൾ സോർട്സ് ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക്സ് ആൻഡ് സ്റ്റിൽ ഫൈൻഡ്സ് ടൈം ടു സേഫ് ഗാർഡ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നു, എന്നിട്ടും കുടുംബത്തിലുള്ള ആളുകളുടെ സംരക്ഷണം അവൾ ഏറ്റെടുക്കുന്നു. അതിനുമുള്ള സമയം അവൾ കണ്ടെത്തുന്നു. വി നീഡ് ടു അപ്രീഷിയേറ്റ് ഹർ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകളെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതുണ്ട്. ഹർ ലൈഫ് ഈസ് അൺകണ്ടീഷണൽ ആൻഡ് ഇറ്റ് സെൽഫ്ലെസ്. ഹർ ലവ് ഈസ് അൺകണ്ടീഷണൽ ആൻഡ് സെൽഫ്ലെസ്. അപ്പോൾ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞത് പ്രത്യേക കണ്ടീഷൻസ് ഉപാധികളൊന്നുമില്ലാത്ത ഒട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരു നിഷ്കളങ്കമായ സ്നേഹമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം മദർ മേക്സ് എ പ്രയർ ടു ജീസസ് ഹു വാസ് ബോൺ ഇൻ എ മേഞ്ചർ. അപ്പോൾ ഈ പോയത്തിൻ്റെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്, അത് യേശുക്രിസ്തുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. വി സീ ദ മദർ പ്രേയിങ് ടു ജീസസ് ആസ്കിംഗ് ടു ഹിം ടു ലെറ്റ് ഹർ ലിവ് ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ അപ്പ്. കാതറിൻ ഹാസ് പെയിൻറ്റഡ് എ ഫൈൻ പിക്ചർ ഓഫ് എ മദർ വിത്ത് വേർഡ്സ്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു അമ്മ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ ഒരു കവിത. ദ പോയം ഈസ് ഇൻ റൈം എക്സെപ്റ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ്. അപ്പോൾ ഈ പോയത്തിന് ഒരു കൃത്യമായ ഒരു റൈം സ്കീം ഉണ്ടെന്ന് പറയാം. പക്ഷേ ഒന്നാമത്തെ സ്റ്റാൻസ അതിൽ പ്രത്യേകിച്ച് റൈം സ്കീം ഇല്ല. എന്നാൽ ബാക്കിയുള്ള സ്റ്റാൻസുകളൊക്കെ വളരെ കൃത്യമായി എ ബി എ ബി എന്ന് പറയുന്ന റൈം സ്കീമിൽ ആണ് ഫോളോ ചെയ്യുന്നത്.